വിവാദങ്ങൾക്കൊടുവിൽ ഇതാ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ച് കലാമണ്ഡലം ഗോപിയാശൻ. സുരേഷ് ഗോപിയുമായി യാതൊരു പ്രശ്നങ്ങളുമില്ല, പരസ്പരം കാണാൻ മറ്റാരുടെയും അനുവാദം വേണ്ടെന്നും ഗോപിയാശൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. MS ലിഷോയി വിവരങ്ങളുമായി ഉണ്ട്. ലിഷോയി, അങ്ങനെ ആ ഒരു പ്രശ്നം വിവാദം അവിടെ പൂർണ്ണമായും കെട്ടടങ്ങുകയാണ്. മാത്രമല്ല ഈ തന്നെ കാണാൻ, പരസ്പരം കാണാനായി മറ്റാരുടെയും അനുവാദം വേണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ തന്നെയായിരുന്നു അക്കാര്യത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തത്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു അമ്പ് കൂടി ഉണ്ടോ അതിൽ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും, കലാമണ്ഡലം ഗോപിയാശാന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം ചർച്ചയായത്. അതായത് അച്ഛനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി, അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയും സുരേഷ് ഗോപി പലതവണ പല VIPകളെയും കൊണ്ട് വിളിപ്പിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ കലാമണ്ഡലം ഗോപിയാശാന്റെ മകൻ ഫേസ്ബുക്കിലൂടെ രഘു പോസ്റ്റിട്ടത്. പക്ഷേ ആ പോസ്റ്റിനെ ഇപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ഒരു പ്രചാരണ വീഡിയോ ഉൾപ്പെടെയുള്ളവ ഇറങ്ങിയിരുന്നു. അത് ഇപ്പോൾ ഇന്നാണ് കലാമണ്ഡലം ഗോപിയാശാൻ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി അന്ന് പറഞ്ഞിരുന്നു, അതായത് ഗോപിയാശാന് താല്പര്യമില്ല എങ്കിൽ താൻ എന്തായാലും ഗുരുവായൂരിൽ പോയി അദ്ദേഹത്തിന് നൽകേണ്ട ഒരു ഗുരുദക്ഷിണ എന്ന രീതിക്ക് ഗുരുവായൂരിൽ പോയി അദ്ദേഹത്തിന് സമർപ്പിക്കേണ്ട ഗുരുദക്ഷിണ സമർപ്പിക്കുമെന്നുള്ളത്. പക്ഷേ ഗോപിയാശാൻ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്, തനിക്ക് യാതൊരു വിധത്തിലും സുരേഷ് ഗോപിയുമായി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഞാൻ ഗോപിയാശാനുമായി അല്പസമയം മുമ്പ് ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് താനും ഒരു കലാകാരനാണ്, സുരേഷ് ഗോപിയും ഒരു കലാകാരനാണ്, തനിക്ക് സുരേഷ് ഗോപിയുമായി വ്യക്തിപരമായി ബന്ധങ്ങളുണ്ട്, അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും തന്നെ കാണാനായി ഇങ്ങോട്ടേക്ക് വരാം, അതിനെ താൻ സ്വാഗതം ചെയ്യുന്നു, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ തങ്ങൾ തമ്മിലില്ല എന്നാണ് ഗോപിയാശാൻ വ്യക്തമാക്കിയത്. എന്തായാലും വളരെയേറെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് വരേണ്ടതില്ല എന്ന ഒരു നിലപാട് ഗോപിയാശാൻ എടുത്തു എന്നതിനെ തുടർന്ന് വലിയ തോതിലുള്ള വിവാദങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഗോപിയാശാൻ തന്നെ ഒരു വിരാമം ഇടുകയാണ്. സുരേഷ് ഗോപിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഗോപിയാശാന്റെ പേജിൽ ഇപ്പോഴും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടോ? അത് റിമൂവ് ആയിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴും ഗോപിയാശാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അതുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് മാത്രം കാണാവുന്ന രീതിക്കാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പബ്ലിക് ആയിട്ടുള്ള ആളുകൾക്ക് കാണാവുന്ന രീതിയിലല്ല അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകൾ നോക്കുമ്പോൾ അത്തരത്തിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ കാണാത്തത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ കലാമണ്ഡലം ഗോപിയാശാൻ സുരേഷ് ഗോപിയെ ഒടുവിൽ വിവാദങ്ങൾക്കൊടുവിൽ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകന്റെ ആ ഒരു നിലപാടിനെ തള്ളുന്ന രീതിയിലുള്ള പ്രതികരണവും ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. പരസ്പരം കാണാനായി മറ്റാരുടെയും അനുവാദം വേണ്ടെന്ന് വ്യക്തമാക്കുക കൂടി ചെയ്യുന്നുണ്ട് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. എന്തായാലും പബ്ലിക് അല്ല അക്കൗണ്ട്, അതുകൊണ്ട് തന്നെ മറ്റാർക്കും ആ പോസ്റ്റ്, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് പോസ്റ്റ് കാണാൻ സാധ്യമല്ല. അതിന്റെ സ്ക്രീൻഷോട്ട് കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MS ലിഷോയി വാർത്ത റിപ്പോർട്ട് ചെയ്തത്.